വെൽക്കം ടു ഹോംമെയ്ഡ്. ഹലോ, വെൽക്കം ടു ഹോംമെയ്ഡ്. ഞാൻ രമ്യ സുർജിത്. ഇന്ന് നമുക്ക് കറിയൊന്നും വേണ്ടാതെ, പപ്പടമോ പഴമോ പഞ്ചസാരയോ ഒന്നും വേണ്ടാതെ കഴിക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെ ഉള്ള ഒരു ഡിഫറെൻ്റ് ടേസ്റ്റിലുള്ള ഒരു ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതെൻ്റെ അനിയത്തി പറഞ്ഞു തന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനായിട്ട് ഞാൻ 3 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വറുക്കാത്തതാണ് എടുത്തിരിക്കുന്നത്. വറുത്തതാണെങ്കിലും വറുക്കാതെ വാങ്ങിച്ചതാണെങ്കിലും നമ്മൾ ഒന്നുകൂടെ വറുത്ത് തന്നെ എടുക്കണം. വറുത്ത റവ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും, എങ്കിലും അത് ശരിയാവില്ല. നമ്മളൊന്ന് ചെറുതായിട്ട് വറുത്ത് തന്നെ എടുക്കണം. അപ്പോൾ ഏത് തരം റവയാണെങ്കിലും ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. തീ കുറച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചെറുതായി മാറി തുടങ്ങുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം അത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഉരുളിയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 5 കോഴിമുട്ട, കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്ത് മിക്സ് ചെയ്തെടുത്തത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ചിക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് മുട്ട ചിക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ആ ഉരുളിയിലേക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും 2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഉഴുന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ യെല്ലോ കളറായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണോളം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം കേട്ടോ. കൂടുതൽ എരിവ് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. പിന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഉപ്പുമാവിന് എപ്പോഴും ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ചേർക്കുക, അതാണ് ടേസ്റ്റ്. അപ്പോൾ സവാളയൊക്കെ ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും ചേർക്കാം. ഞാനിപ്പോൾ 2 ചെറിയ സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വാടി വരണം. ആ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരുന്നവരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒത്തിരി വലുതായിട്ട് അരിയരുത് കേട്ടോ. ഇതൊന്ന് വെന്ത് വരേണ്ടതാണ് ഇതിനകത്ത് കിടന്ന്. അപ്പോൾ ചെറുതായിട്ട് തന്നെ ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിച്ച് അതൊന്ന് മുറിച്ച് ചേർത്താലും മതിയാവും. പക്ഷേ ഇങ്ങനെ തന്നെ വേവിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി ഇപ്പോഴേ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇതിന് വെള്ളം പ്രത്യേകിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഉരുളക്കിഴങ്ങ് അങ്ങനെ തന്നെ ഇരുന്ന് വെന്തോളം, ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൂടി വെച്ച് തീ കുറച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 1/4 ഭാഗത്തിൽ കൂടുതൽ, നല്ല വേവായിട്ടില്ല എങ്കിലും ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളമൊക്കെ ചേർത്ത് തിളച്ച് വരുമ്പോഴേക്കും ബാക്കിയും കൂടെ വെന്തോളും. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ 3 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഉരുളക്കിഴങ്ങെല്ലാം ചേർക്കുന്നത് കൊണ്ടാണ് 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം ചേർത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് റവയ്ക്ക് സാധാരണ 3/4 കപ്പ് വെള്ളമൊക്കെ മതിയാവും. ഇനി നമുക്കിതിനകത്തേക്ക് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ആ വെള്ളത്തിലേക്ക് തന്നെ. എന്നിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം. ഈ നെയ്യ് ചേർക്കുമ്പോഴാണ് നല്ല പൊടി പോലെയുള്ള ഉപ്പുമാവ് കിട്ടുന്നതും അതുപോലെ തന്നെ ഉപ്പുമാവിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഇതുപോലെ മൂടി വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനകത്ത് കിടക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ, വറുത്ത് റോസ്റ്റ് ചെയ്ത് വെച്ച റവയുണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ട് ചേർക്കുക. അപ്പോൾ നന്നായിട്ട് ഇടുമ്പോൾ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കട്ടയായി പോവും. ഇത് ഇങ്ങനെ തന്നെ ചേർക്കുക. തുടക്കക്കാർക്ക് ആണെങ്കിലാണെന്ന് ഓർത്തിട്ടാണ് ഞാൻ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. അല്ലാത്തവർക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാം, ആ ഒരു സ്റ്റൈലിൽ തന്നെ ചെയ്താൽ മതിയാവും. പാചകം തുടങ്ങി വരുന്നവർക്കാണെങ്കിൽ ഇത് നല്ല പൊടി പൊടിയായിട്ട് കിട്ടാനായിട്ട് ഞാൻ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല പൊടിയായിട്ടുള്ള ഉപ്പുമാവ് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് ഇളക്കണം കേട്ടോ. നന്നായിട്ടെല്ലാം ഒന്ന് മിക്സായി വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 5 മുതൽ 8 മിനിറ്റ് വരെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം.
അഞ്ചെട്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ റവയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളത്തിലേക്ക് വേണം ഇത് ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ റവ നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ചട്ടകം വെച്ച് ഇളക്കി കൊടുക്കുക. അപ്പം ഇങ്ങനെ കട്ടയൊന്നും കെട്ടാതെ നല്ല പൊടി പോലുള്ള ഉപ്പുമാവ് കിട്ടും. അതിനുശേഷം നമ്മൾ എടുത്ത് ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും മുട്ടയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധിക നേരം ചൂടാക്കേണ്ട കാര്യമില്ല. ആ ഒരു പച്ചത്തേങ്ങ അതിനകത്ത് കിടക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ അധികം കൂട്ടി വെക്കരുത്, ഉപ്പുമാവ് അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല പഞ്ഞി പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങും മുട്ടയെല്ലാം കൂടെ വരുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ആവശ്യമില്ല കഴിക്കാനായിട്ട്, വെറുതെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.